ഈ ബ്രെഡ് ചീസ് ബൈറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് എടുത്തിരിക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം ഇതുകൊണ്ടോ ബ്രെഡാണ്, ഒരു 10 പീസ് ബ്രെഡുകളുണ്ട് കേട്ടോ. ഇത് സൈഡൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് അത് 4 സൈഡും എടുക്കുക. ആ കട്ട് ചെയ്യുന്നത് നമ്മൾ കളയരുത് കേട്ടോ, അത് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കണം. ഞാൻ ഇതുപോലെ ഇതുകൊണ്ടോ ഒരു പീസ് ഇതുപോലെ എടുത്തു. അതിനുശേഷം ഇത് ഇത് പിസ സോസാണ് കേട്ടോ, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. പിസ സോസ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. പിസ സോസ് ഇതുപോലെ തേച്ച് കൊടുക്കുക. അപ്പോൾ ഇതുകൊണ്ടോ ഞാനിതിൽ പിസ സോസൊക്കെ നന്നായിട്ട് തേച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ വെച്ച് കൊടുക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ഞാൻ ചീസാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ചെറിയ പീസായിട്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഈ ചീസ് ആയതുകൊണ്ട് ഞാനിതെടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊസറല ചീസ് ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വെച്ച് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുത്ത് 4 സൈഡിൽ ഇതുകൊണ്ടോ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വേറെ ഒരു ബ്രെഡ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സൈഡെല്ലാം നല്ല ഈക്വലായിട്ട് തന്നെ വരണം. അതിനുശേഷം നമ്മൾ നേരെ സെൻറ്ററിൽ കൂടെ ഒന്ന് കട്ട് ചെയ്യുക. ആ ചീസിൻ്റെ പുറത്തുകൂടെ ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, സെൻറ്ററിൽ കൂടെ. അതുകൊണ്ടാണ് കോർണറിൽ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എല്ലാം ഇതുപോലെ നന്നായിട്ട് ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇതുകൊണ്ടോ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, വിട്ടുപോകാതെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് 4 പീസാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് സ്ലറി വേണേ. അപ്പം ഞാൻ സ്ലറി ഉണ്ടാക്കാൻ പോവാണ്. അതിനുവേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഇതുകൊണ്ടോ 1/2 കപ്പ് കോൺഫ്ലവറാണ്, ഇത് നമുക്കിട്ട് കൊടുക്കാം. ഈ കോൺഫ്ലവർ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ പകുതിയോളം ഞാൻ മൈദപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. ഇത് മൈദപ്പൊടിയാണ്. പിന്നെ വേണ്ടത് കുരുമുളക്, ക്രഷ് ചെയ്ത കുരുമുളകാണിത്. അതുകൊണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് കൊടുക്കുക. ഇത്രയും കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് അല്പം വെള്ളം ഒഴിച്ചൊരു സ്ലറിയുടെ രൂപത്തിലാക്കിയെടുക്കണം. അപ്പം ഇതുകൊണ്ടോ ഇതുപോലെ ഒരു സ്ലറി ആക്കിയെടുത്തിട്ടുണ്ട്. ഈ പരുവം വേണം കേട്ടോ ഇതുപോലെ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ബ്രെഡ് പൊടിച്ച് വേണം. അപ്പം ഞാൻ ആ സൈഡൊക്കെ കട്ട് ചെയ്തത് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതാണിത് ബ്രെഡ് ക്രംസ്. അപ്പം നമുക്ക് ഇത് ഓരോന്നെടുക്കുക. ഓരോന്നെടുത്തതിന് ശേഷം ഇതുപോലെ പയ്യെ നമുക്ക് ഇതിനകത്ത് ഈ സ്ലറിക്കകത്ത് മുക്കിയെടുക്കുക. ഈ സ്ലറിയിൽ മുക്കിയതിന് ശേഷം പിന്നെ നമുക്കിതുകൊണ്ടോ ഈ ബ്രെഡ് പൊടിയിൽ ഇട്ട് കൊടുക്കുക. ബ്രെഡ് പൊടിയിലിട്ടതിന് ശേഷം ഇതുപോലെ ഇതൊന്ന് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുകൊണ്ടോ നമ്മുടെ ബ്രെഡ് ചീസ് സ്നാക്സ് ഞാൻ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രെഡ് ക്രംസിലെല്ലാം മുക്കി ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഉടനെ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു നല്ല ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. നമുക്ക് എപ്പോഴാണോ ഉണ്ടാക്കണം തോന്നുന്ന ആ സമയത്ത് ചൂടോടെ ഉണ്ടാക്കി കഴിക്കാം. ഇതുകൊണ്ടോ അപ്പോൾ പാൻ വെച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ബ്രൗൺ കളർ ആകുന്നതുവരെ നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതുകൊണ്ടോ നമ്മുടെ സ്നാക്സ് നന്നായിട്ട് ഇതുകൊണ്ടോ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളർ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം. നമ്മൾ ആദ്യം ഇടുമ്പോൾ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, മീഡിയം ഫ്ലെയിമിൽ ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ കൊണ്ടിടരുത്, അതങ്ങ് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് എണ്ണയ്ക്കകത്തുനിന്ന് കോരിയെടുത്ത് ഒരു കിച്ചൺ ടിഷ്യൂയിലേക്ക് മാറ്റാവേ. അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ബ്രെഡ് ചീസ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുകൊണ്ടോ വളരെ ചൂടോടുകൂടി നിങ്ങൾക്കിത് സെർവ് ചെയ്യാം. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയോ ഏതെങ്കിലും ഒരു ചട്നിയുടെ കൂടെയോ നിങ്ങൾക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇതുകൊണ്ടോ ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ ചീസ് വെക്കുമ്പം ഒരുപാട് പുറത്തേക്ക് ചാടി പോകാതെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് ഉരുകി കഴിയുമ്പം കണ്ടോ ഇതിങ്ങനെ പുറത്തേക്കൊക്കെ ചാടി വരും.
അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു ഈവനിങ് സ്നാക്സാണ്, കുട്ടികൾക്കും നല്ല മുതിർന്നവർക്കും എല്ലാവർക്കും ഇതുണ്ടോ. കാണുമ്പോൾ തന്നെ അറിയാൻ മേലെ ഇതിൻ്റെ ടേസ്റ്റ്. ഇതുവരെ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് അഭിപ്രായങ്ങളൊന്ന് പറയുക. അപ്പോൾ ഞാൻ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.